മിസ്റ്റേക്സുകൾ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കേട്ടോ, നമുക്ക് ആ ഒരു അറിവുണ്ടാവില്ല. എനിക്കും മുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിൽ കുറേ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത്, പിന്നെ എനിക്ക് കുറച്ച് ദിവസം ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ കണ്ട് കണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ, എനിക്ക് പുതിയ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി, എനിക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നില്ല, അപ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ മുടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇങ്ങനത്തെ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു മുടിയിൽ നിങ്ങൾ ഇങ്ങനത്തെ മിസ്റ്റേക്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുടി പൊട്ടി പോകാനുള്ള സാധ്യതകളുണ്ട്, മുടി വളർച്ച അതുപോലെ തന്നെ സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഷാംപൂ വാഷ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക്, ഓയിലി ഹെയർസിന് ഏത് ഷാംപൂ ആണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് എന്തൊക്കെ ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ വന്ന ബെല്ലൈക്കണം പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ട് ഇട്ടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രഷ്, നമ്മൾ കോംബ് ചെയ്യുന്ന ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ഒരു വിടവുള്ള ചീർപ്പ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് ഈ ഇരുമ്പോൾ ചെടകളൊക്കെ വരാതിരിക്കാനും അതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ഈ പല്ലുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം. ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു നമ്മൾ ഈരുമ്പോൾ, അപ്പോൾ നമ്മുടെ ഒരു മുടിക്കായാലും കേടാണ്. അപ്പോൾ നമ്മുടെ ആ സ്കാൽപ്പിൽ തട്ടുമ്പോൾ അത് നമുക്ക് കേടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ടുള്ള പല്ലുകളുള്ള ചീർപ്പ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ വിടവുകളുള്ള ചീർപ്പ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ചില നമ്മൾ മുടി ചിക്കോർക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകമായിട്ട് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചിക്കോർത്ത് എടുക്കരുത്. നമുക്ക് ഇങ്ങനെ നമ്മുടെ മുടി ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് എടുത്തിട്ട് താഴെന്ന് മുതൽ ഇങ്ങനെ ചിക്കോർത്ത് ചിക്കോർത്ത് മേലേക്ക് കൊണ്ടുവരികയായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താ വെച്ചാൽ, നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ചിക്കോർക്കുമ്പോൾ നന്നായിട്ടും ഈ ഒരു ജട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഈര അഞ്ചാൽ നമ്മുടെ മുടികളൊക്കെ പൊട്ടിപ്പോകും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, താഴ്ന്ന് പതുക്കെ പതുക്കെ ജടയൊക്കെ കളഞ്ഞിട്ട് അതും സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ജട കളഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ കയറി വരുന്നതായിരിക്കും നല്ലത്. പിന്നെന്താ വെച്ചാൽ, നമ്മൾ ചിലർ നമ്മുടെ മുടിക്കൊക്കെ കുറച്ചെങ്കിലും കട്ടി കൂടുതൽ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോമ്പ് വെച്ചിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഈരി ഒന്ന് വെക്കും ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒന്നും കൂടി ഇത്. ഞാൻ ഈ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെടഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു അടിഭാഗം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോഴിവാലൊക്കെ പോലെ കിടക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചീ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടും ഒരു ഉള്ളൊക്കെ തോന്നിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പണ്ടൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പോഴൊന്നും ചെയ്യാറില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിയൊക്കെ ബ്രേക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു പൊങ്ങിയൊക്കെ നിൽക്കാൻ വേണ്ടി ബാക്കിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഈരിയിട്ട് നമ്മളിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യതകൾ കൂട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഇന്ന് മുതൽ വേഗം തന്നെ നിർത്തിക്കോട്ടോ. പിന്നെ എല്ലാവർക്കുള്ള ഒരു സംശയമാണ്, എപ്പോഴും എനിക്ക് ചോദ്യം വരാറുള്ള ഒരു സംശയമാണ് എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ എന്നും ഡെയിലി തല കുളിക്കണോണ്ട് കുഴപ്പമുണ്ടോന്ന്. നിങ്ങൾ സ്ഥിരമായിട്ട് തല കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ, നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും കിണറ്റിലത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് കുളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതകളില്ല. എന്നാലും നമ്മളിപ്പോൾ പുറമെയൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടുന്ന വെള്ളം ക്ലോറിൻ വാട്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തലദിവസം തന്നെ വെള്ളം പിടിച്ചു വെക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ഡെയിലി തല കുളിക്കുക വെച്ചാൽ നമുക്ക് നമ്മുടെ മുടിയിൽ നാച്ചുറലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷാംപൂ വാഷോ അങ്ങനെ എന്തെങ്കിലും വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള നമുക്ക് എസെൻഷ്യൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അത് പോവും. പിന്നെ നമ്മൾ ഡെയിലി കുളിച്ചു കൂടി നമ്മുടെ മുടി ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു ആഴ്ചയിൽ 3 ദിവസം കുളിക്കാൻ, അല്ലെങ്കിൽ 3 ദിവസമോ 4 ദിവസമോ അല്ലെങ്കിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കുളിക്കാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും എക്സ്പേർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീക്ക്ലി ഒരു 3 ടൈംസ് നമ്മൾ തല വാഷ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ വീക്ക്ലി ഒരു 3 ടൈംസ് തന്നെയാണ് തല വാഷ് ചെയ്യാറുള്ളൂ. ഞാൻ മുന്നേ തൊട്ട് ആഴ്ചയിൽ 3 ദിവസമാണ് ഈ തലയൊക്കെ വാഷ് ചെയ്തിരുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഡെയിലി തല വാഷ് ചെയ്ത് തുടങ്ങി. എൻ്റെ മുടി അത്രയും അധികം ഇങ്ങനെ കട്ട കട്ടയായിട്ട് കൊഴിയുന്നുണ്ട്.
തന്നെ അപ്പോൾ നിങ്ങൾ വീക്ക്ലി 3 ടൈംസ് ഒക്കെ കുളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ഡെയിലി കുളിക്കാൻ നോക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു അനുഭവമാണ് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു വീക്ക്ലി ത്രീ ടൈംസ് തന്നെ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങി അപ്പോൾ എനിക്ക് അങ്ങനെ കൊഴിച്ചിൽ നിന്നു അപ്പോൾ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ഒരു കാര്യം അനുസരിച്ചായിരിക്കാം അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് നമ്മൾ ഈ ഒരു ഷാംപു വാഷൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് ചെട കളയണം ചെട കളയുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു സ്ലോലി താഴ്ന്നോട്ട് മുകളിലേക്ക് വന്ന് പതുക്കെ ഈരി സെഷൻ ബൈ സെഷൻ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യണം ഒരിക്കലും ധൃതിയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു മുടി ചെട കളയരുത് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ പുറത്ത് തേക്കുന്ന കാര്യങ്ങളിലേക്കാളും കുറച്ചും കൂടി നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ വൈറ്റമിൻ B12 B6 ഉള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ഇലക്കറികൾ കഴിക്കാം അതുപോലെ തന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കണം ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഓൾറെഡി 2 ഡ്രിങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടി ആ ഒരു ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഡ്രിങ്ക് കഴിക്കുക നെല്ലിക്ക ഡെയിലി കഴിക്കുക എള്ള് ഡെയിലി കഴിക്കുക ഇതൊക്കെ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാവാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാനും നല്ലതാണ് ഈ നെല്ലിക്കൊക്കെ ഡെയിലി കഴിക്കുന്നത് അതുപോലെ തന്നെ തൈര് കറിവേപ്പില ഇതൊക്കെ നിങ്ങൾ ഡെയിലി കഴിച്ചോളൂ നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആവാനും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ കുളിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷാംപു സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഹെയറിന് ചേരുന്ന ഷാംപു വേണം സെലക്ട് ചെയ്യാൻ പിന്നെ കൂടുതലായിട്ടും ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ് ഒഴിവാക്കണം നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപു യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നോക്കുക നമുക്ക് അറിയാം നമ്മുടെ മുടി എങ്ങനെയാണ് കുറച്ചൊരു ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഏത് ഷാംപു ആണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കോക്കനട്ട് മിൽക്കും അലുവീരയും കൂടി ചേർന്നിട്ടുള്ള ഷാംപൂസ് നിങ്ങൾ കൂടുതലായിട്ടും സെലക്ട് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് മോയ്സ്ചറായിട്ട് ഇരിക്കും അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ഒരു ഓയിലി സ്കാൽപ്പ് ആണ് വെക്കാം അപ്പോൾ ഓയിലി സ്കാൽപ്പ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓയിൽ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലെൻസിങ് ഷാംപൂസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷാംപൂ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഷീക്കാക്കായൊക്കെ ഏറ്റവും നല്ലതാണ് ആംല നല്ലതാണ് നമ്മുടെ നെല്ലിക്കൊക്കെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ആയാലും യൂസ് ചെയ്യാം ഇതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഷാംപൂ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഷാംപൂ എടുത്തു നമ്മൾ എപ്പോഴും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യാതെ കഞ്ഞി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ നന്നായിട്ടിട്ട് ഉരയ്ക്കാൻ പാടില്ല നമ്മൾ സാധാരണ രീതിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് ഈ ഒരു മസാജ് ചെയ്യണ പോലെ വേണം നമ്മൾ എപ്പോഴും സ്കാൽപ്പിൽ നമ്മുടെ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ട് വേണം നന്നായിട്ട് ഷാംപൂ യൂസ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ഷാംപൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു തലയിലുണ്ടാകുന്ന അഴുക്കുകൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഷാംപൂവിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മുടി വളർച്ച കൂട്ടാനുള്ള മാജിക് ഒന്നും ഷാംപൂയിലില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് പറയാം നമ്മൾ മുടിക്ക് നല്ല സ്ട്രെങ്ത് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ കെമിക്കൽ നമ്മൾ വേറെ പുറമെന്നുള്ള ഷാംപൂസ് വാങ്ങിക്കുമ്പോൾ അതിൽ എന്തായാലും നമുക്ക് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പല പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഈ ഒരു മുടി കൊഴിച്ചൽ കൂടാൻ ഇത് സഹായിക്കും അപ്പം നിങ്ങൾ ഷാംപു സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം മോസ്റ്റ്ലി ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹെർബൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഞാനൊരു 4-5 ഷാംപൂസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യം പോലെ എടുത്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് സിമ്പിളാണ് സിമ്പിളായ മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഷാംപൂ ഒക്കെ നമുക്ക് തലയിൽ യൂസ് ചെയ്യാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഷാംപൂസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരിക്കലും മുടി ഒരു നമ്മൾ കുളിച്ച് അപ്പം തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കരുത് മുടി വിരിച്ചൊക്കെ ഇട്ട് കിടക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കുളിച്ചിട്ട് അങ്ങനെ തന്നെ ചിലർക്കുള്ള ശീലമാണ് എനിക്ക് പണ്ടുണ്ടായിരുന്നു വേഗം നേരത്തെ എനിക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും തലേദിവസം തന്നെ
കുളിച്ച് അങ്ങനെ തന്നെ വിരിച്ചിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മുടെ മുടി എന്തുണ്ടാവും, മുടിയൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോവും. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തായാലും തിരിഞ്ഞെടുക്കും. ഓരോരുത്തരും ഇങ്ങനെ പല രീതിയിലൊക്കെയാണ് തിരിഞ്ഞെടുക്കുക. അപ്പൊ മുടി നന്നായിട്ട് പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കിടന്നുറങ്ങുമ്പോൾ കുളിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല. പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അവതാണ്, ഞാൻ എപ്പോഴും മുടി കെട്ടി വെക്കുമ്പോൾ എന്താ ചെയ്യുക, മുടി ഇവിടെ മുകളിൽ രാത്രി കെട്ടി വെക്കും. നന്നായിട്ട് ടൈറ്റ് ആയിട്ടാണ് കെട്ടി വെക്കുക, പക്ഷേ ടൈറ്റ് ആയിട്ട് ഒരിക്കലും കെട്ടി വെക്കാൻ പാടില്ല, കുറച്ചൊരു ലൂസായിട്ട് കെട്ടി വെക്കാൻ പാടില്ല കേട്ടോ. ഞാൻ നൈറ്റ് കെയർ റൂട്ടീനിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ കെട്ടിയിട്ട് ഒരു വലിയൊരു ഉണ്ട പോലെ ബണ്ണ് പോലെ എടുത്തിട്ട് നന്നായിട്ട് ചുറ്റി വലിഞ്ഞ് ഇങ്ങനെ കെട്ടാറാണ് ചെയ്യാറ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയൊക്കെ വലിഞ്ഞ് ആ ഒരു ടൈറ്റ്, നമുക്ക് മുടിക്കായാലും കുറച്ച് എയറൊക്കെ വേണം നമുക്ക് ആ ഒരു മുടി വളർച്ചയ്ക്ക്. അപ്പോൾ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ തീരെ ഒരു എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും ലൂസായിട്ട് കെട്ടുക, ബണ്ണൊക്കെ ലൂസായിട്ട്, ടൈറ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ കെട്ടരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കാച്ചർ പോലെ, ഇപ്പോൾ ഞാൻ അതാണ് ചെയ്യാം, ജസ്റ്റ് മുകളിൽ ഇങ്ങനെ റൗണ്ട് പോലെ കെട്ടിയിട്ട് ഇവിടെ ഒരു ക്യാച്ചർ പോലെ ഇങ്ങനെ നമ്മുടെ ക്ലിപ്പില് ബനാന ക്ലിപ്പ് പോലത്തെ ആ ഒരു ക്ലിപ്പ് ഇങ്ങനെ മുകളിൽ ഇടുക ചെയ്യുക. അപ്പോൾ കുറച്ച് ലൂസാവും, അത്ര ടൈറ്റ് ആവില്ല. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എനിക്ക് പറ്റിയ തെറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെടഞ്ഞിട്ടിട്ട് കിടന്നാലും മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഈ ഒരു കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ, ഈ കെമിക്കൽ നമ്മൾ കൂടുതലായിട്ട് കളറിങ് അതൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും മുടിക്ക് നല്ലതല്ല. അതുപോലെ തന്നെ ഹീറ്റിംഗ് ടൂൾസ്, നമ്മൾ ഈ ഒരു ഡ്രയറൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി എന്തായാലും പൊട്ടി അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഡ്രയറൊക്കെ അത്രയും അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഈ ഒരു ഹീറ്റും അതുപോലെ തന്നെ ഈ നനവും ചൂടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം നനഞ്ഞ മുടി തന്നെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും പൊട്ടയാണ്. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുന്നത് ഓൾറെഡി നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലതല്ല, ഈ നനഞ്ഞ മുടി നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്താൽ അത് ഒന്നും കൂടി നമുക്ക് വിപരീത ഫലങ്ങൾ തരുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു ചൂട് വെള്ളത്തിൽ തല കുളിക്കരുത്. നിങ്ങൾക്ക് കുളിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കാൻ കുഴപ്പമില്ല, പക്ഷേ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരിക്കലും തല കഴുകരുത്. പിന്നെ എപ്പോഴും നല്ലത് തണുത്ത വെള്ളത്തിൽ തല കഴുകുന്ന കേട്ടോ. അപ്പോൾ തല കഴുകുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ തണുത്ത വെള്ളത്തിൽ തല കഴുകിയാൽ നീരക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഇളം ചൂട് നല്ല ചൂട് പാടുമില്ല, അത്രയും ഒരു ലൈറ്റ് വേണമെങ്കിൽ ചൂട് അത്രയേ പാടുള്ളൂ, ഒരു വാം വാട്ടർ എന്ന് പറയാം, ആ ഒരു ചൂടിലാണ് നമ്മൾ തല കഴുകാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി നല്ല ബ്രാൻഡിനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ്നറൊക്കെ വില കുറവിൻ്റെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ മുടിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോഴും നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്കതും സെറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സെറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സെറം എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഹെയറിൻ്റെ ലെങ്ത്തിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ഈ ഒരു ലെങ്ത്തിൽ മാത്രം തന്നെ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റിന് മേലെ നിങ്ങൾ ഇത് വെച്ചിരിക്കാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് വെച്ചിരിക്കാം. അതിൽ കൂടുതൽ കണ്ടീഷണർ നമ്മൾ നമ്മുടെ ഹെയറിൽ വെച്ചിരുന്നാലും നമുക്ക് ദോഷമാണ്. അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ടും കണ്ടീഷണർ വാഷ് ചെയ്ത് കളയാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്സ് ഇനി നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങളുടെ മുടി എന്തായാലും എല്ലാവർക്കും മുടി എന്ന് പറഞ്ഞ കാര്യം ഇഷ്ടമായിരിക്കും. അപ്പോൾ മുടി ലെങ്ത്തായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല തിക്നെസ് ഒക്കെ ഉണ്ടാവാനും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം.